നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ശബരിമല വിഷയത്തിൽ ബി ജെ പി സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടത്തി വന്നിരുന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. കഴിഞ്ഞ 3 ദിവസമായി നിരാഹാരം കിടന്നിരുന്ന ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസിന് ഗാന്ധിയൻ ഗോപിനാഥൻ നായരും അയ്യപ്പൻ പിള്ളയും ചേർന്ന് നാരങ്ങാനീര് നൽകിയാണ് സമരം അവസാനിപ്പിച്ചത്. നിരാഹാര സമരത്തിന്റെ സമാപന സമ്മേളനത്തിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള, ഒ രാജഗോപാൽ എം എൽ എ, ആർ എസ് എസ് പ്രാന്തകാര്യവാഹക് ഗോപാലൻകുട്ടി മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതുവരെ നിരാഹാരം അനുഷ്ഠിച്ച ബി ജെ പി നേതാക്കളെയും സമാപന സമ്മേളനത്തിൽ ആദരിച്ചു. ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണനാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആദ്യം നിരാഹാരം ആരംഭിച്ചത്. പിന്നീട് ബി ജെ പി നേതാക്കളായ സി കെ പത്മനാഭൻ, ശോഭാ സുരേന്ദ്രൻ, വി ടി രമ തുടങ്ങിയവരും നിരാഹാരം കിടന്നിരുന്നു. 49-ാം ദിവസം സമരം അവസാനിക്കുമ്പോൾ വിശ്വാസ സംരക്ഷണത്തിനുള്ള സമരത്തിന് ഓരോ ഘട്ടത്തിലും ജനപിന്തുണ ഏറി വരികയായിരുന്നുവെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള അവകാശപ്പെട്ടിരുന്നെങ്കിലും പൂർണ്ണ വിജയമായിരുന്നില്ലെന്ന് അദ്ദേഹം സമ്മതിച്ചിരുന്നു. എന്നാൽ ശബരിമല നട അടച്ച സാഹചര്യത്തിൽ സമരം തുടരേണ്ടതില്ലെന്നായിരുന്നു നേതൃത്വത്തിന്റെ തീരുമാനം. 1991 ഹൈക്കോടതിയുടെ ശബരിമല വിധി നിയമപ്രകാരമല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതിനാലാണ് സുപ്രീംകോടതി ആ വിധി തിരുത്തിയത്. സുപ്രീംകോടതിക്കെതിരെ കഴിയാത്തതിനാലാണ് സർക്കാരിനെതിരെ തിരിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സമൂഹത്തിലെ വലതുപക്ഷവൽക്കരണം എന്ന വിഷയത്തിൽ തിരുവനന്തപുരം ഇ എം എസ് അക്കാദമിയിൽ നടക്കുന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സി പി എം വിശ്വാസികൾക്കെതിരില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ജാതി മേധാവിത്വമുള്ളവരാണ് ശബരിമല പ്രക്ഷോഭം തുടങ്ങിയത്. സമരം വിജയിച്ചില്ലെന്ന് നേതൃത്വം നൽകിയവർ തന്നെ പറയുന്നു. ഫ്യൂഡൽ മേധാവിത്വ ശക്തികൾക്ക് പ്രശ്നമുണ്ടാക്കാൻ സാധിക്കുന്നുവെന്നും സി പി എം വിശ്വാസികൾക്കെതിരെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. സീറോ മലബാർ സഭ സിനഡ് തീരുമാനങ്ങൾ അടങ്ങിയ സർക്കുലർ കത്തിച്ച് പ്രതിഷേധം. കേരള കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. വൈദികർക്കും അൽമായർക്കും സന്യസ്തർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് സിനഡ് വിലക്ക് ഏർപ്പെടുത്തി എന്നാരോപിച്ചാണ് സർക്കുലർ കത്തിച്ചത്. എറണാകുളം അങ്കമാലി മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. വൈദികർക്കും കന്യാസ്ത്രീകൾക്കും മുന്നറിയിപ്പുമായാണ് സിനഡ് സർക്കുലർ പുറത്തിറങ്ങിയത്. സിനഡ് തീരുമാനങ്ങൾ വിശദീകരിച്ച മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയാണ് പള്ളികളിൽ വായിക്കുന്നതിനായി കുറിപ്പ് പുറത്തിറക്കിയത്. സീറോ മലബാർ സഭയെ പ്രതിസ്ഥാനത്ത് നിർത്തിയ സമരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വൈദികർക്കും കന്യാസ്ത്രീകൾക്കും മുന്നറിയിപ്പുമായി സിനഡ് രംഗത്തെത്തിയത്. വൈദികർക്കും സന്യസ്തർക്കും കൂച്ചുവിലങ്ങിടുന്ന മാർഗരേഖ തയ്യാറാക്കാനും സിനഡിൽ തീരുമാനമായിരുന്നു. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കിനെതിരായ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ കന്യാസ്ത്രീകൾ അച്ചടക്ക നടപടി നേരിട്ടതിന് തൊട്ടു പിന്നാലെയാണ് വിഷയത്തിൽ സഭ നിലപാട് വ്യക്തമാക്കിയത്. ശബരിമല വിഷയത്തിൽ ഏത് ചർച്ചയ്ക്കും തയ്യാറാണെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാര വർമ്മ. ശബരിമലയിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണമെന്നാണ് ആഗ്രഹമെന്നും സർക്കാർ 51 യുവതികളുടെ പട്ടിക കൈമാറിയ നടപടി ആകാശത്ത് പോയ അടി ഏണിവെച്ച് വാങ്ങിയ പോലെയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ശബരിമല നട അടയ്ക്കൽ ചടങ്ങുകൾ പൂർത്തിയായതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ 6:30 ഇത്തവണത്തെ മണ്ഡലകാല തീർത്ഥാടന കാലത്തിന് സമാപനം കുറിച്ച് ശബരിമല നട അടച്ചത്. പന്തളം കൊട്ടാരം പ്രതിനിധിക്ക് മാത്രമായിരുന്നു ഞായറാഴ്ച ദർശനത്തിന് അവസരം ലഭിച്ചത്. കൊട്ടാരം പ്രതിനിധിയുടെ ദർശനത്തിന് പിന്നാലെ മേൽശാന്തി നട അടച്ച് താക്കോൽ കൈമാറി. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.